വെൽക്കം ബാക്ക് ടു മിഷൻ ലവേഴ്സ് എല്ലാവരും എന്താ പറയുന്നു എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് ട്ട കാണാൻ പോകുന്നത് ചെറുതായിട്ട് എക്കോ ഉണ്ടാവും കാരണം അതിനകത്ത് ഈ മുറിയിൽ അധികം സാധനങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല ഇത് എൻ്റെ ഒരു എന്താണ് എൻ്റെ ഒരു സ്റ്റുഡിയോ എന്നോ എൻ്റെ ഒരു ലോകം എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കുറേ നാളായില്ലേ നമ്മൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഓക്കെ അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് എന്താ ചെയ്യുന്നത് എൻ്റെ പുരികം നിങ്ങൾ പുരികം പുറത്തു പോയായിട്ടായിരിക്കും മെജോറിറ്റി ആളുകളും ചെയ്യുന്നത് അല്ലേ പക്ഷെ ഞാൻ വീട്ടിൽ തന്നെയായിട്ടാണ് പുരികം ചെയ്യുന്നത് അപ്പോൾ ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എനിക്ക് അധികം പുരികമില്ലാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അപ്പോൾ ഈ ഈ ഒരു ഭാഗം ഞാൻ പൊങ്ങി പൊങ്ങിയിരിക്കുന്നുണ്ട് ആ ഭാഗത്തു നിന്ന് കുറച്ചൊന്ന് ഒരു വളരെ കുറച്ചൊന്ന് എടുക്കുക അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഭാഗത്തൊക്കെ ഒന്ന് ഹെയർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം അത്രയേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം എക്സ്ട്രാസ് ഉണ്ടല്ലോ അത് ചെയ്യണം കേട്ടോ ഞാൻ ചെയ്യുന്നത് പിന്നെ താഴെയുള്ള ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ഹെയർ ഉണ്ട് അതൊന്ന് എടുക്കുക അത്രയേ ഉള്ളൂ ഒരുപാട് കുരുവില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് കണ്ട കഴിഞ്ഞു ഈ ഒരു പുരികത്തിൻ്റെ സംഭവം പിന്നെ അതുപോലെ തന്നെ ഈ പുരികവും കുറച്ച് ഇവിടെ ഇങ്ങനെ പൊങ്ങിയുള്ള ഹെയർ ഉണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ നോക്കണം ഞാൻ രണ്ട് പുരികവും സെറ്റ് ആയിട്ടുണ്ടോന്ന് ഓക്കെ അതിനുശേഷം എന്താ ഇവിടെ നിന്ന് കുറച്ചൊന്ന് എക്സ്ട്രാസ് ഉള്ളത് എടുക്കുക പിന്നെ ഇപ്പോഴത്തെ പുരികം ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങനെ കുറച്ചൊന്ന് ഇത് ചെയ്യാം പിന്നെ ഇവിടെയുള്ള കുറച്ചൊന്ന് ഹെയറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തു കൊടുക്കുക അത്രയേ ഉള്ളൂ കണ്ടോ പുരികം ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു വളരെ ഈസിയാണ് എൻ്റെ പുരികം ഷേപ്പ് ചെയ്യാൻ കേട്ടോ പുരികില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഡവാവിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് യൂസ് ചെയ്യുന്നത് കുറച്ച് എടുക്കുക ഇത് എസ്പെഷ്യലി നമുക്ക് ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണിത് ആ ഒരു റെഡ്നെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇച്ചിങ്ങും റെഡ്നെസ്സും എസ്പെഷ്യലി ഷേവ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ വരാറുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് എല്ലാം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓഫ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂട്രിഡെൻ്റെ ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് തീർന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് എനിക്കുള്ളൊരു മൂന്നോ നാലോ കൊല്ലം എന്തായാലും ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഡബ്ബയാണെന്ന് തോന്നുന്നുണ്ടോ മീൻസ് ട്യൂബാന്ന് തോന്നുന്നു ഞാൻ എല്ലാത്തിനും ഡബ്ബാന്ന് പറയാം അപ്പോൾ അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി ഞാൻ കൂടുതലും അല്ല എനിക്കുള്ള ഒരു വൺ ബ്രാൻഡ് തന്നെ പറയാം ഷുഗറിൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഇടുന്നത് പേഴ്സണലി എനിക്ക് ഷുഗർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് അപ്പോൾ അതിൽ ഞാൻ ആദ്യം തന്നെ പുരികം ചെയ്യുന്നത് ഈ ഒരു ഷുഗറിൻ്റെ ഈ ഒരു ഷുഗറിൻ്റെ ബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഇത് 03 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാനത് നേരത്തെ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇത് അങ്ങോട്ട് കുറച്ചൊന്നും എന്താ പറയണേ ഈ ഷെയ്ഡ് ആകാനായിട്ട് പാടാണ് ഞാൻ ഷെയ്ഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാം ഓക്കെ എക്സ്ട്രാ ഒരു എഫേർട്ട് ഇട്ടാലാണ് ഇതൊന്ന് കുറച്ച് ആ ഒരു കളർ വരുള്ളൂ ഇതിൽ കണ്ടോ ആ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഷുഗറിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എസ്പെഷ്യലി എനിക്ക് ഐബ്രോസ് നിങ്ങൾക്ക് കുറച്ച് സ്പാസാണ് ഫില്ല് ചെയ്യാനുള്ളതെങ്കിൽ വലിയ കുഴപ്പമില്ലായിരിക്കും കളറൊക്കെ നല്ലതാണ് 3 ആണ് എൻ്റെ ഷെയ്ഡ് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് അവിടെ ഇവിടെയും മാത്രം ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്താൽ മതിയെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഐബ്രോ പെൻസിൽ വാങ്ങിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പോലത്തെ ഐബ്രോസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഞാൻ അത്ര ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഇച്ചിരി പാടാണ് ഇതൊന്ന് സെറ്റായി വരാം കണ്ടോ പുരികം അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ വളരെ ലൈറ്റായിട്ടാണ് നമുക്ക് എഴുതാനായിട്ട് ഇത് പറ്റാം കുറച്ച് സമയം നമ്മൾ എടുക്കും ഇങ്ങനെ ഇങ്ങനെ ആക്കി വരാനും അപ്പോൾ അതുകൊണ്ട് ഒട്ടും ഐബ്രോസ് ഇല്ലാത്തവർ എനിക്ക് വേണം ഇത് ഇനി അടുത്തത് ഞാൻ ഒന്ന് ഫേസിലേക്ക് ഞാൻ പ്രൈമറാണ് ഇട്ട് ഇടാൻ പോകുന്നത് ഇത് നമുക്ക് ഈ അക്വഹോളിക് പ്രൈമിങ് മോയ്സ്ചറൈസറാണ് ഷുഗറിൻ്റെ ഇത് നിങ്ങൾക്ക് പ്രൈമറായിട്ടും ആസ് എ മോയ്സ്ചറൈസറായിട്ടും നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഷുഗർ ക്വാളിറ്റി ഫ്രീ ബ്രാൻഡാണ് നല്ല അടിപൊളി ബ്രാൻഡാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അയ്യോ കുറച്ച് പുറത്തേക്ക് ചാടി വന്നു കുറച്ച് ഇതാ ഇങ്ങനെയാണ് ചെറിയൊരു സ്മെല്ലുണ്ട് ഭയങ്കര ഒരു തിക്കല്ല കേട്ടോ ഒരുപാട് ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇടാം ചെറിയൊരു എന്താ പറയണേ ചെറിയൊരു ഗ്ലോസിനെസ് നമുക്ക് ഇത് ഫീൽ ചെയ്യും ഉണ്ടോ
primer moisturizer plus primer. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രൈമർ സെറ്റ് ആയിട്ടുണ്ട്. ഇച്ചിരി സെറ്റ് ആവാൻ ലേറ്റ് ആയായിരുന്നു, പക്ഷെ ഒരു എന്താ പറയുക, നമുക്ക് ഒരു ഭയങ്കര സോഫ്റ്റ്, നമുക്ക് നല്ല സ്കിന്നിന് ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ, ഈ ഒരു പ്രൈമർ പ്ലസ് മോയ്സ്ചറൈസർ. എല്ലാം ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. കാരണം വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിവിടെ യൂസ് ചെയ്യുന്നത് ഷുഗറിന്റെ ഈ ഒരു ഒരു കാജലാണ്, 01. ഇതൊരു ട്വിസ്റ്റിംഗ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഒറ്റ സ്ട്രോക്കിൽ തന്നെ നല്ല ജെറ്റ് ബ്ലാക്ക് ആണിത്. നമുക്ക് ഒറ്റ സ്ട്രോക്ക് ഒന്ന് എഴുതി നോക്കാം എങ്ങനെയുണ്ട് എന്ന്. കണ്ടോ, ഒറ്റ സ്ട്രോക്കിന് ഇത്രയാണ് വന്നിരിക്കുന്നത്. നല്ല സുഖമുണ്ട് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനൊന്ന് കണ്ണ് എഴുതിക്കോട്ടെ നന്നായിട്ട്. ഇന്നർ കോർണറിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നീറ്റ് ചെയ്തട്ടോ കണ്ണ് നല്ല നീളം തോന്നാനായിട്ട്. പിന്നെ കണ്ണിൻ്റെ മുകളിലത്തെ വാട്ടർ ലൈനിൽ ഞാൻ എഴുതുകയാണെന്ന്. നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാജലും, നല്ല അടിപൊളിയാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഇനി നമുക്ക് മസ്കാര ഇടാം. മസ്കാര ഷുഗറിൻ്റെ ഈ ഒരു ലെങ്തനിങ് മസ്കാരയാണ്. ലെങ്തനിങ് ഇങ്ങനെയാണ് കണ്ടു പോകാണ്ടിരിക്കുന്നത്. നമുക്കത് നോക്കാം എങ്ങനെയുണ്ട് ലെങ്തൻ ചെയ്യുമെന്ന്. കാരണം എനിക്ക് ഒട്ടും തന്നെ കൺവീലി ഇല്ലാത്തൊരാളാണ്. കണ്ടോ, അത്യാവശ്യം നല്ല ലെങ്തനിങ് ആണ് കേട്ടോ. ലെങ്തനിങ് ആണ് നോക്കുന്നതെങ്കിൽ ഇതൊരു നല്ല ഡീസെന്റ് മസ്കാരമായിട്ട് എനിക്ക് തോന്നിയിട്ട്. ഇനി ഫേസിലേക്ക് ഞാൻ ഫൗണ്ടേഷൻ ഇന്ന് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാണ്. ഇന്ന് ഞാൻ ഷുഗറിൻ്റെ ഈ ഒരു ബനാന പൗഡർ. ബനാന പൗഡർ എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ കളറാണോ കേട്ടോ സംഭവം. നല്ല യെല്ലോയിഷ് ആണ്. ഞാൻ ദാ ഇവിടെ ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം. ഭയങ്കര ഫൈൻലി ആയിട്ടുള്ള മിൽഡ് ആയിട്ടുള്ള പൗഡറാണ്. കണ്ടോ, അതിന് ഈ ഒരു സ്പോഞ്ച് ഉണ്ട്, അത് വെച്ചിട്ട് ഒന്ന് ഇടാണ് കേട്ടോ. വളരെ കുറച്ചിട്ടാൽ മതി, കാരണം ഇത് നല്ല യെല്ലോ ആണ്. കണ്ടോ, എനിക്ക് ഈ പൗഡർ ഞാൻ നേരത്തെ യൂസ് ചെയ്തു. ഇത് വന്നപ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്തായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫിനിഷിങ് തരുന്ന ഒരു പൗഡറാണ് കേട്ടോ ഇത്. ഇതൊരു ഫെയർ സ്കിൻ ടോൺ ആണ് ഈ ഒരു യെല്ലോ പൗഡർ ചെയ്യുക. കാരണം ഇത് നല്ല യെല്ലോ ആണ്. അല്ലാത്തവർക്ക് നമുക്ക് ഇവിടെ ടെറാക്കോട്ട പൗഡറൊക്കെ ഉണ്ട് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് ആ ഒരു പ്രൈമറും മോയ്സ്ചറൈസറും പിന്നെ ഈ ഒരു പൗഡറും മതി, അപ്പോഴേക്കും നമുക്ക് സെറ്റ് ആവും. അതിന് ശേഷം നമ്മൾ കോൺടൂറും ഹൈലൈറ്റും എന്തായാലും ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ എന്താ ഷുഗറിൻ്റെ ഈ ഒരു പാലറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കോൺടൂർ ഡിഫോസ് എന്ന് പറയുന്നത് സട്ടിൽ സമ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു പാലറ്റാണ്. ഇനി നമുക്ക് ഹൈലൈറ്റർ ഇടാം. ഹൈലൈറ്റർ ഭയങ്കര ഫൈനായിട്ടുള്ള ഹൈലൈറ്റർ ആണ് കേട്ടോ, നന്നായിട്ടുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹൈലൈറ്റിംഗ് ആണ്. ഞാൻ കുറച്ചൊരു ബ്ലഷ്, ഇതിൻ്റെ തന്നെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലഷാണിത്. കണ്ടോ, അപ്പോൾ ഭയങ്കര സട്ടിലായിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലഷാണ് കേട്ടോ. ശരിക്കും നമുക്ക് നാച്ചുറലി ബ്ലഷ് ചെയ്ത തന്നെ പോലെ തോന്നുകയാണ്. ഓക്കെ, അടിപൊളി പാലറ്റാണ് കേട്ടോ ഇത്. വിലയും കുറവാണ്. ആൻഡ് ഫൈനലി ഞാൻ വാങ്ങിച്ചൊരു സംഭവമാണിത്. ഇതൊരു ലിപ്പ് പ്രൈമർ ആണ്, ലിപ് പ്രൈമർ ഷുഗറിൻ്റെ. ഇത് പക്ഷേ കുറച്ച് ഡ്രൈയിങ് ആയിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ലിപ് ബാം ഇട്ടായിരുന്നു കേട്ടോ നീവിയയുടെ ലാസ്റ്റ് ചെയ്യും, പക്ഷെ ഇച്ചിരി ഡ്രൈയിങ് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഇത് വേണമെന്നില്ല. ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാട്ടോ നിങ്ങൾക്ക്. ഇത് ലിപ്സ്റ്റിക്ക് ഷുഗറിൻ്റെ വന്നിട്ട് ടൊമാറ്റോ, എന്താണ് എൻ്റെ പേര്, ടൊമാറ്റോ ടൊമാറ്റോ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ ബുള്ളറ്റൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്, കണ്ടോ. ഒരു ഓറഞ്ച് ടിൻ്റുള്ള റെഡാണിത്. കണ്ടോ, കണ്ടോ, നല്ല ക്രീമിയാണ്. നന്നായിട്ട് ഗ്ലൈഡ് ഓൺ ചെയ്യും. കുറച്ച് ഞാൻ ബാക്കിയുള്ളത് കണ്ണിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ടായിരുന്നു കേട്ടോ. കണ്ടോ, നമ്മൾ ഐ ഷാഡോ ഒന്നും ഇട്ടില്ലല്ലോ. കണ്ടോ, നല്ല നല്ല രസമുള്ള ഷെയ്ഡാണ്. നിങ്ങൾ ആ ലിപ് പ്രൈമർ എന്താണ് ഇട്ട് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന്
സൂപ്പർ ആയിട്ട് ഗ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് ലിപ്സിൽ. അടിപൊളി റെഡ് ഷെയ്ഡ് ആണ് കേട്ടോ. നമുക്ക് ഇത്രയും ഇത് വേണമെന്നില്ല, ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണും ഇത് മാച്ച്. സോ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഞാൻ ചെറുത് ഒരു പൊട്ട് വിട്ടു, പിന്നെ എന്താണ് ആ പൊട്ട് വിട്ടു അത്രയേ ഉള്ളൂ. പിന്നെ ഫൈനലായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ ഹൈലൈറ്റിംഗ് സെറ്റിംഗ് മിസ്റ്റ് ആണ് ഷുഗറിൻ്റെ. ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്നു, എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ. ആകെ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഇത് വരുന്നത് ഭയങ്കര ഫൈനായിട്ടില്ല, മനസ്സിലായോ? കുറച്ചിങ്ങനെ വെള്ളം പോലെ ചീറ്റും, അതാണ് പ്രശ്നം. ബാക്കി എനിക്കിഷ്ടമാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു ടോട്ടൽ ലുക്ക് കേട്ടോ. ഇച്ചിരി ബോൾഡാണ് എനിക്കറിയാം ലിപ്സ്റ്റിക്ക്, പക്ഷേ ഉണ്ടല്ലോ നമ്മൾ അധികം കണ്ണൊന്നും ഇല്ലാതെ ഇങ്ങനെയൊരു ബോൾഡ് ലിപ്സ്റ്റിക്ക് ഇടുകയാണെങ്കിലും നല്ല രസമാണ്. ഈവൻ എസ്പെഷ്യലി നമുക്കൊരു ഫെസ്റ്റിവ് സീസൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലുക്ക് നന്നായിട്ട് ക്യാരി ചെയ്യാം. പിന്നെ ഞാനിന്നൊരു സാരി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതൊരു 1 മിനിറ്റ് സാരിയാണ്, ഞാൻ ആമസോണിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു എന്താ പറയണേ, ഈ ഒരു സാരി ഈ ഫ്രണ്ടിലും ജസ്റ്റ് ഇങ്ങനെ മുണ്ടെടുക്കുന്ന പോലെ എടുക്കുന്ന സാരിയാണെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു പ്ലീറ്റ്സ് മാത്രമാണ് അവർ എടുത്തിരിക്കുന്നത്, ബാക്കി നമ്മൾ ഉടുക്കണം. 1 മിനിറ്റ് സാരി എന്നാണ്, ബട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം 1 മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാരി കൊടുത്ത് നോക്കാം. ഞാൻ സാരി കാണിച്ചേട്ടെ, ഇത് ആമസോണിലാണ് കേട്ടോ. ഇതാണ് സാരി, ഇതൊരു മെറൂൺ കളറാണ്. ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് മെറൂൺ അത്രയും ഇഷ്ടമുള്ളത് ഒരു കളറാണ്. സൈഡിൽ ഇതുണ്ട്, എന്താ പറയണേ, ഫ്രില്ല് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മിറർ, ചെറിയൊരു സീക്വൻസ് വെച്ചിട്ടുണ്ട്. ഇത് വെൽവെറ്റ് ആണ് കേട്ടോ. ഇത് ഈ 1 മിനിറ്റ് സാരി എന്ന് പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു പല്ലുവിൻ്റെ അവിടെ കണ്ട ഈ പല്ലു അവരിങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പല്ല് നമുക്ക് ഇതാ ഇങ്ങനെ ഇടാം, പല്ലു നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതാണ് അവർ 1 മിനിറ്റ് സാരി എന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്താ ഇങ്ങനെ നമുക്കിടാം, കുറച്ചും കൂടി ഇപ്പോൾ ഇങ്ങനെ ഇടാം. സോ ഇവിടെ ആ ഒരു ഇത് വരുന്നുണ്ട്, ഇതാണ്. പിന്നെ ഈ ഒരു ഫ്രില്ല് നമുക്ക് മുന്തണിയിലുണ്ട് കേട്ടോ. മുന്തണിയിൽ 2 സൈഡിലും ഫ്രില്ലുണ്ട്. ഓക്കെ, മുന്താണിയിൽ 2 സൈഡിലും ഫ്രില്ലുണ്ട്, 2 സൈഡിലില്ല, 1 സൈഡിലും ഫ്രില്ലുണ്ട് ഉണ്ടോ. നമ്മൾ സാധാരണ കാണില്ലേ ഈ ഒരു സൈഡിലും മുന്താണിയിൽ, ഈ ഒരു സൈഡിൽ ഇങ്ങനെ വരുന്ന സൈഡിലും ഫ്രില്ലസ് ഇല്ല, ബാക്കി ഈ സൈഡിൽ ഫ്രില്ലുണ്ട്, അറ്റത്തും എന്താ ഫ്രില്ലസ് ഉണ്ട്. താഴേക്കും ഫുള്ളായിട്ട്, അതായത് താഴെ വരുന്ന ഭാഗത്ത് ഫുള്ളായിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് യെസ്, ഇവിടെ വരെ കൊടുത്തിട്ടുണ്ട്, എന്താ ഫ്രില്ലസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദഹിത്രയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്, ഒരു നല്ല ഷിമ്മറി ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ്. കണ്ട രസമുണ്ടല്ലേ, ഇറ്റ്സ് നൈസ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഡിറ്റാച്ച് ചെയ്യേണ്ട, നമുക്കിത് ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമുക്കത് വെടിച്ച് നോക്കാം അല്ലേ, നല്ലല്ലേ, കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഞാനിത് വെടിച്ചു, ഞാനിതൊന്ന് പെട്ടെന്ന് കൊടുത്തിട്ട് ഓടി വരാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നാൽ ഞാൻ എക്സ്പീരിയൻസ് പറയാം. ചെൻ ചെൻ സാരി എങ്ങനെ എടുത്തു കേട്ടോ. ബ്ലൗസ് ഇച്ചിരി ലൂസാണ്, കുറച്ച് ലൂസായി പോയി, കഴിഞ്ഞ മാസം ധരിപ്പിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി, ഞാൻ ഫുള്ളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കുറച്ച് ബ്ലിങ്കി ബ്ലിങ്കി ആയതുകൊണ്ട് ഞാൻ മാലിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കറ ഫുൾ ഇത് ചെറിയതായിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാരി സ്റ്റൈലിങ് അല്ലല്ലോ നമ്മൾ, സാരിയുടെ എന്താണ് സാരിയുടെ വിശേഷങ്ങളല്ലേ പറയേണ്ടത്. ഇതിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് മെറ്റീരിയൽ നല്ല കുറച്ച് സ്ട്രെച്ച് ചെയ്യും, ഇങ്ങനെ മനസ്സിലായി, നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. പിന്നെയുള്ളത് ഈ ഒരു ഭാഗം നല്ല ഭംഗിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നിൽക്കുന്നത് എവിടെ ഇങ്ങനെ കാണാൻ പറ്റും, എന്താ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആയിട്ട്. പിന്നെ ഈ ഒരു ഇത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ, ഈ ഒരു സംഭവം വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ ടോട്ടലി ഉടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്നെ പോലെ തടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്ലേറ്റ്സ് ഉണ്ടല്ലോ, ഇവിടുത്തെ പ്ലേറ്റ്സ് തികയില്ല, എനിക്ക് 3 പ്ലേറ്റ്സേ കിട്ടിയുള്ളൂ. സോ തടി ഉള്ളവർക്കാണെങ്കിൽ പ്ലേറ്റ്സ് വേണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ തുണി വെക്കേണ്ടി വരും. പക്ഷേ
മെലിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ് ഈ സാരി. ടോട്ടലി ലുക്കും ഒക്കെ ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇട്ടിട്ട് പോവാം. ഞാൻ ടോട്ടലിയുള്ള ലുക്ക് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് സാരിയുടെ ടോട്ടലിയുള്ള ആ ഒരു ലുക്ക്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, സോറി ക്ലോസ് ആണെങ്കിൽ മൂന്ന് പ്ലീറ്റ്സ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ അപ്പം അതുകൊണ്ട് എന്നെ പോലെ തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എക്സ്ട്രാ കൊണ്ടു വെക്കേണ്ടി വരും. ബാക്കി എല്ലാം കൊണ്ടും രസമാണ് കാണാനായിട്ട്. ടോട്ടലിയുള്ള ലുക്കും ഒക്കെ കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിലും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.